വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവർക്കും ഒരു പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബ്രദർ ഡാമിനെ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളൊരു കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി അല്ലെങ്കിൽ പാലിഷ്ടമുള്ള ആൾക്കാർ മിൽക്ക് കോഫി നിങ്ങൾ റെഡിയാക്കുക. ഒരുമിച്ച് നമ്മൾ വചനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. വചനത്തിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നത്തെ കീ സ്പോൺസറായ മാലിനിക്കും ശാലിനിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രണ്ടുപേരും ഗവൺമെൻറ് ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാലിനിയുടെ തൈറോയിഡ് മുഴ സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ രണ്ടുപേരെയും ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കുടുംബത്തെയും ഭാവിയെയും എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് സിസ്റ്റേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. നിങ്ങൾക്കും ഇതിൻ്റെ ദൈവവേലയുടെ ഒരു പങ്കാളിയായി തീരാം. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ ഈ തേഴ്സ്ഡേ തിരുവനന്തപുരം ജില്ലയിൽ ഹോളി ഓഫ് ഹോളീസ് നടക്കുന്നു. വേർഷിപ്പ് ഇവൻ്റാണ്. നമ്മൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ പോവുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ വെച്ച്. സോ അതിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഡീറ്റെയിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഫ്രൈഡേ ഗുഡ് ഫ്രൈഡേ സർവീസിലേക്ക് നിങ്ങൾ തീർച്ചയായും കടന്നു വരിക. അപ്പോൾ തന്നെ എല്ലാ കുട്ടികളും April 3rd and 4th വെക്കേഷൻ ബൈബിൾ സ്കൂൾ VBS നമ്മുടെ ഇവിടെ സമ്മർ സ്പ്ലാഷ് എന്നാണ് പറയുന്നത്, അത് കൊച്ചിയിൽ വെച്ച് നടക്കുന്നു. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ബാക്കിയുള്ള ഡേറ്റ്സിൽ ഏപ്രിൽ മാസത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ അതിൻ്റെ വീഡിയോസ് എല്ലാം ഈ എപ്പിസോഡിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പീഡാനുഭവ ആഴ്ചയിൽ യേശുനാഥൻ്റെ കാൽവരി അകത്തെ ഓർക്കുവാനും ആ ഉയർപ്പിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയുവാനും ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ബ്ലെസ്സിംഗ് ടുഡേ പ്രസൻസ് ഹോളി ഓഫ് ഹോളീസ് ഇൻ ട്രിവാൻഡ്രം, March 28 വ്യാഴാഴ്ച രാവിലെ 9:30 മുതൽ. അഭിഷക്തരായ ദേവദാസന്മാരാൽ നയിക്കപ്പെടുന്ന ഈ ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സ്ഥലം: രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8111996000. വരുവിൻ, ദൈവസാന്നിധ്യത്താൽ നിറയുന്ന ഈ ആരാധനയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. March 29 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഒരു സ്പെഷ്യൽ ഗുഡ് ഫ്രൈഡേ സർവീസ് ബ്രദർ ഡാമിനും ടീമും നിങ്ങൾക്കായി ഒരുക്കുന്നു. March 31 ഞായറാഴ്ച സവിശേഷമായ 3 ആരാധനകൾ രാവിലെ 7:45 മുതൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും 9:45 മുതൽ മലയാളത്തിലുമുള്ള ആരാധനകൾ. നമുക്കൊരുമിച്ച് യേശുനാഥൻ്റെ ക്രൂശിൻ്റെ ശക്തിയും ഉയർപ്പിൻ്റെ ശക്തിയും അനുഭവിച്ചറിയുവാനായി ഈ മീറ്റിംഗുകളിൽ പങ്കുചേരാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ എല്ലാ ആഴ്ചയിലും നടന്നിരുന്ന ഒരു കാലം ഞാൻ ഓർക്കുകയാണ്. എല്ലാ ആഴ്ചയിലും 2, 3, ചിലപ്പോൾ 4 ഒക്കെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ കാണും. അതിൽ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ടൗണുകളിലും സിറ്റികളിലും, ഇത് കൂടാതെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, പല സംസ്ഥാനങ്ങളിൽ, ചില സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിരന്തരമായി പെട്ടി പാക്ക് ചെയ്യുക പോവുക. ദാറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ് ടൈം ആൻഡ് സീസൺ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ, എനിക്ക് ഒന്ന് പുനലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് പോവുകയാണ്. പോകുന്ന വഴിക്ക് വണ്ടി, ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി, തലേദിവസത്തെ ക്ഷീണമെല്ലാം കൊണ്ട് ഉറങ്ങി, വണ്ടിയിൽ ഉറങ്ങിപ്പോയി. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന മോൻ ഇടയ്ക്ക് ഒരു വഴി മിസ്സായി. പിന്നെ ഏതൊക്കെയോ വഴികളിലൂടെ കറങ്ങി, പിന്നെ എനിക്ക് നിരന്തരമായി ഫോൺ വരാൻ തുടങ്ങി, എവിടെ എത്തി. അവസാനം പുനലൂരിൽ ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഞാൻ എത്തിയത് ഏകദേശം തീരാറായപ്പോഴാണ്. അതുവരെ അവരെ സാക്ഷ്യങ്ങളും ആരാധനയും പലരും ഷോർട്ട് മെസ്സേജുകൾ പറഞ്ഞു എല്ലാം കൊണ്ടുപോയി. ചിലരൊക്കെ കൗണ്ടറിൽ വന്ന് വളരെ ഒഫൻഡഡ് ആയിട്ടൊക്കെ സംസാരിച്ചു, കാരണം ഞാൻ സമയത്ത് എത്തിയില്ല. ഇവിടെ സംഭവിച്ചത്, ഒരു വഴി തിരഞ്ഞെടുത്തത് മിസ്സായിപ്പോയി, റോങ് റൂട്ടിൽ പോയി. ഒത്തിരി കിലോമീറ്ററുകളും ഒത്തിരി സമയവും ചുറ്റിക്കറങ്ങേണ്ടി വന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട്. കറക്റ്റായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി ദിവസങ്ങൾ,
മാസങ്ങൾ വർഷങ്ങൾ നഷ്ടപ്പെടുകയും അതോടൊപ്പം പലതിനും നഷ്ടം വരികയും ചെയ്യും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ. വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു, ശരിയായ രീതിയിൽ മാത്രം ചുവടുകൾ വയ്ക്കുക, തിരഞ്ഞെടുപ്പുകൾ നടത്തുക. അതിൽ ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ പോകും. ഇതിനു മുമ്പും തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പല മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും വച്ചിരിക്കുന്നു, അനുഗ്രഹവും ശാപവും വച്ചിരിക്കുന്നു. ഓർക്കുന്നുണ്ടോ, ഏബാൽ പർവ്വതം, ഗെരിസീം പർവ്വതം, ഈ രണ്ട് പർവ്വതങ്ങളിൽ ഇസ്രായേലിൻ്റെ 6-6 ഗോത്രങ്ങൾ വീതം നിന്നിട്ട് അനുഗ്രഹവും ശാപവും ഉറക്കെ വിളിച്ചു പറയുന്നു. പുരോഹിതന്മാർ അതിനെ അറ്റസ്റ്റ് ചെയ്യുന്നു, കല്ലിൽ കൊത്തിവെക്കുന്നു. ഇതൊക്കെ ഭയങ്കരമായി ചെയ്ത, ഇതൊക്കെ ചരിത്രത്തിൽ കിടക്കുകയാണ്. അപ്പം ഇന്നും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈബിൾ പറയുന്നു, ഒരു മനുഷ്യന് തൻ്റെ വഴികൾ, സ്വന്തമായ തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നും, പക്ഷെ അതിൻ്റെ അവസാനം മരണവഴികൾ അത്രയും. ദൈവികമായ രീതിയിൽ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ അവസാനിക്കാൻ പോകുന്നത് മരണവഴികളിലായിരിക്കും, വലിയ ട്രാപ്പുകളിലായിരിക്കും, ഊരാ കുരുക്കുകളിലായിരിക്കാം നമ്മുടെ ജീവിതം ചെന്നപ്പെടുന്നത്. ഇനി ഇത് നോക്കി രക്ഷിക്കാൻ കർത്താവിന് സാധിക്കും, എങ്കിലും എന്തിന് നമ്മുടെ ആയുസ് പാഴാക്കുന്നു? ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാതെ, ശരിയായ രീതിയിൽ ദൈവവചനം വായിക്കാതെ, ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി കൺസൾട്ട് ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ചതിക്കുഴികളിൽ നമ്മെ കൊണ്ടുപോയി എത്തിക്കും. അതിൽ ചിലതിലേക്ക് നമുക്കൊന്ന് നോക്കാം. Matthew 7:13-14 മത്തായിയുടെ സുവിശേഷം 7:13-14 എൻ്റർ ത്രൂ ദ നാരോ ഗേറ്റ് ഫോർ വൈഡ് ഈസ് ദ ഗേറ്റ് ആൻഡ് ബ്രോഡ് ഈസ് ദ റോഡ് ദാറ്റ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ആൻഡ് മെനി എൻ്റർ ത്രൂ ഇറ്റ്. ഇതിൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, 14 കൂടെ വായിച്ചോട്ടെ. ബട്ട് സ്മോൾ ഈസ് ദ ഗേറ്റ് ആൻഡ് നാരോ ദ റോഡ് ദാറ്റ് ലീഡ്സ് ടു ലൈഫ് ആൻഡ് ഓൺലി എ ഫ്യൂ ഫൈൻഡ് ഇറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത്, എൻ്റർ ത്രൂ ദ നാരോ ഗേറ്റ്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ ശ്രമിപ്പിൻ. എന്ന് വെച്ചാൽ നാരോ ഗേറ്റ് ഇവിടെ പറയുന്നത് ഒരു ഇടുങ്ങിയ ഗേറ്റും പിന്നെ വളരെ ബ്രോഡായിട്ടുള്ളൊരു ഗേറ്റും, രണ്ട് തരം വാതിലുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇത് എവിടെ എത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ഇതിന് നമുക്ക് വേറൊരു പേര് കൂടി കൊടുക്കാം, ലൈഫ് ഗേറ്റ് ആൻഡ് ഡെത്ത് ഗേറ്റ്. ജീവൻ്റെ വാതിൽ, മരണത്തിൻ്റെ വാതിൽ. കർത്താവ് പറയുന്നത് എൻ്റർ ത്രൂ ദ നാരോ ഗേറ്റ്. ഒരു വലിയ ഗേറ്റ് കണ്ടാൽ നമുക്കൊരു വലിയ പ്രതീക്ഷയാണ്, ആ ഗേറ്റിനകത്ത് എന്തോ വലിയ സാധനം ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ഈ ഭയങ്കരമായ ഈ ഗേറ്റ് കാണുമ്പോൾ, ഈ വലിയ ഗേറ്റ് കാണുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷയോടെ അതിനകത്തേക്ക് കടക്കുമെങ്കിലും അത് കൊണ്ടുപോകുന്നത് നാശത്തിലേക്കാണ്. ഫോർ വൈഡ് ഈസ് ദ ഗേറ്റ് ആൻഡ് ബ്രോഡ് ഈസ് ദ റോഡ് ദാറ്റ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. അപ്പം നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ വാതിൽ വളരെ വലുതാകുന്നു. അപ്പോൾ ഒരു സ്മോൾ ഗേറ്റ്, ബിഗ് ഗേറ്റ്, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് ലൈവ് ചാറ്റിലിട്ടെ. സ്മോൾ ഗേറ്റ്, ബിഗ് ഗേറ്റ്, അല്ലെങ്കിൽ നാരോ ഗേറ്റ്, വൈഡ് ഗേറ്റ്, അതിനെ തന്നെ നമുക്ക് എന്ത് പറയാം, ലൈഫ് ഗേറ്റ്, ഡെത്ത് ഗേറ്റ്. അപ്പോൾ രണ്ട് തരം വാതിലുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പെട്ടെന്നുള്ള അട്രാക്ഷൻ എന്തിലേക്കായിരിക്കും, വലിയ വാതിൽ, കാരണം ഒത്തിരി പേരതിലെ പോകുന്നു, ഒത്തിരി പേരാണ് അതിലെ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ എൻ്റെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇത് എവിടേക്കാണ് ഈ വാതിൽ തുറക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലൂടെ അകത്തേക്ക് കടക്കാൻ. ഇതിൽ ഈ ഇടുങ്ങിയ വാതിൽ എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്കും, പിന്നെ പെട്ടെന്ന് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ വളരെ നാരോ മൈൻഡഡ് ആണല്ലേ, കാരണം എല്ലാ മതങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, എല്ലാ ഐഡിയോളജികളെയും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. ഒരു മതസഹിഷ്ണുത വേണ്ടേ? എല്ലാ മതങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളണ്ടേ? നിങ്ങളേത് മാത്രമാണ് ശരി,
എന്നൊക്കെ പറയുന്ന രീതി വാസ്തവത്തിൽ ഒരു ഇടുങ്ങിയ ചിന്താഗതിയല്ലേ എന്ന രീതിയിൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ എനിക്ക് എൻ്റെ മറുപടി, ഇതാണ് ബ്രോഡ് മൈൻഡഡ്നെസ്. ഇടുങ്ങിയ വാതിലാണ് എങ്കിലും ഇടുങ്ങിയ വാതിലൂടെ അകത്ത് കടപ്പിൻ എന്ന് പറഞ്ഞയാൾ അതാരാ? യേശു കർത്താവ്. ആ യേശു കർത്താവാണ് ഏറ്റവും വിശാല ഹൃദയമുള്ളവൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ ഒരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ യേശു കർത്താവാണ് ഏറ്റവും വലിയ ഹൃദയമുള്ളവൻ. അപ്പം ഇത് ഇടുങ്ങിയ ചിന്താഗതിയാണോ? നോ, ദിസ് ഇസ് ബ്രോഡ് മൈൻഡഡ്നെസ്. ഇതാണ് വിശാല ഹൃദയം. എങ്ങനെയും സകലരും രക്ഷിക്കപ്പെടണം, എങ്ങനെയും സകലരും രക്ഷപ്പെടണം എന്നുള്ള വിശാല ഹൃദയത്തോടുകൂടിയാണ് ഈ സത്യം പ്രസ്താവിക്കുന്നത്. അതിന് പകരം ഏത് വഴിയിലൂടെ ആയാലും വഴിയല്ലേ, എല്ലാവരും അങ്ങ് പോയാൽ പോരെ, എല്ലാ വഴികളും ഒന്നാണ്, എല്ലാ വാതിലുകളും ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകാൻ പോകുന്ന ഏതിലൂടെയാണ്? ആ വിശാലമായ വാതിലൂടെ, വൈഡായിട്ടുള്ള വാതിൽ, വീതിയുള്ള വാതിലൂടെ എല്ലാവരും കടക്കും. കാരണം ഒത്തിരി പേര് അതിലെ പോകുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രെൻഡുകളുടെ പുറകിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ മുടി മുഴുവൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്യുന്നൊരു ട്രെൻഡ് ഇറങ്ങിയാൽ പിന്നെ ഞാൻ ഒറ്റപ്പെടാതിരിക്കാൻ ഞാനും പോയി കട്ട് ചെയ്യും. കാരണം ഓടുവൺ ഔട്ടാകരുത്. ഞാൻ ട്രെൻഡുകളുടെ പുറകെയാണ് മനുഷ്യർ പോകുന്നത്, ഫാഷനുകളുടെ പുറകെയാണ് മനുഷ്യർ പോകുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണ് ബ്രദറെ? അത് പറ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പക്ഷെ ആ ട്രെൻഡ് എവിടെ എത്തിക്കുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ച്, ഈ മുടി വെട്ടുന്നത് അതൊക്കെ നമുക്ക് സഹിക്കാം, ഏതെങ്കിലും കോലത്തിലൊക്കെ വെട്ടും. പക്ഷേ ആത്യന്തികമായ അൾട്ടിമേറ്റായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലെടുക്കുമ്പോൾ അനേക പ്രാവശ്യം നിന്ന് ചിന്തിക്കണം. 100,000 പേർ ഈ തീരുമാനമെടുത്തു, അല്ലെങ്കിൽ 2,000,000 പേർ ഈ തീരുമാനമെടുത്തു, പക്ഷേ എൻ്റെ ജീവിതമാണ്, എൻ്റെ ഭാവിയാണ്, എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ പറയുന്നത്, ഐ ആം ദ ഡോർ ഓർ ഐ ആം ദ ഗേറ്റ്, ഞാനാകുന്നു വാതിൽ. അപ്പം യേശു എന്ന വാതിൽ പൊതുവേ ഇടി ഒരു യഹൂദ യുവാവായി ഇവിടെ ജീവിച്ച ഒരു ചരിത്ര പുരുഷൻ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലെത്തിയില്ല, അല്ലെങ്കിൽ ഞാനാകുന്ന വാതിലിലൂടെ കിടക്കുന്ന ആടുകൾ അവർ മേച്ചിൽ കണ്ടെത്തുകയും നിത്യജീവൻ അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ അകത്ത് ഒരു വലിയ ഒരു വൈക്ലബ്യം ഉണ്ടാകും. അതുപോലെ എത്രയോ പേര് നല്ലവരുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും ദൈവങ്ങളായിട്ടൊക്കെ എത്ര പേര് വന്നിട്ടുണ്ട്, യേശുവിലൂടെ മാത്രമാണ് രക്ഷ എന്ന് പറഞ്ഞാൽ, യേശു മാത്രമാണ് വാതിലെന്ന് പറഞ്ഞാൽ, അത് നാരോ മൈൻഡഡ്നെസ് അല്ലേ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ലേ? അത് അവിടെയാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്, ഇത് നാരോ മൈൻഡഡ്നെസ് അല്ല. ഇത് സത്യമായതുകൊണ്ട് തുറന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. ഇത് സത്യമായതുകൊണ്ട് തുറന്ന് പറഞ്ഞേ തീരൂ. അതിനെ ഇടുങ്ങിയ ചിന്താഗതിയായി കണക്കാക്കിയാൽ അവിടെയാണ് തെറ്റുപറ്റുന്നത്. അതോട് ചേർത്ത് തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ചിന്തിക്കണം. അതിൽ തന്നെ ഗേറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്, റോഡിനെ കുറിച്ചും പറയുന്നുണ്ട്. ഒന്നുകൂടി അത് വായിച്ചു നോക്കാം. എൻ്റർ ത്രൂ ദ നാരോ ഗേറ്റ്, ഇടുങ്ങിയ വീതി കുറഞ്ഞ വാതിലൂടെ, ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവിൻ, പ്രവേശിക്കുവിൻ. ഫോർ വൈഡ് ഈസ് ദ ഗേറ്റ് ആൻഡ് ബ്രോഡ് ഈസ് ദ റോഡ് ദാറ്റ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. കാരണം നാശത്തിലേക്കുള്ള വാതിൽ വലുതും വഴി വിശാലവുമാണ്. ആൻഡ് മെനി എൻ്റർ ത്രൂ ഇറ്റ്, അനേകരാണ് അതിലൂടെ പോകുന്നത്. ബട്ട് സ്മോൾ ഈസ് ദ ഗേറ്റ്
ആൻഡ് നാരോ ദ റോഡ് ദാറ്റ് ലീഡ്സ് ടു ലൈഫ്. എന്നാൽ ജീവനിലേക്ക് പോകുന്ന വാതിൽ ചെറുതും വഴി വീതി കുറഞ്ഞതും ഇടുക്കമുള്ളതും ആകുന്നു. ആൻഡ് ഓൺലി എ ഫ്യൂ ഫൈൻഡ് ഇറ്റ്. കുറച്ച് പേരെ അത് കണ്ടെത്തുന്നുള്ളൂ. കമ്പാരറ്റീവ്ലി ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ അത് കണ്ടെത്തുന്നുള്ളൂ. 800 കോടിയിലധികം മനുഷ്യരാണ് ഇന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ജീവിച്ചു പോയവർ എത്രയോ കോടികൾ. എത്ര പേർ ശരിയായ വാതിലിലൂടെ അകത്ത് കടക്കുന്നു? എത്ര പേർ ശരിയായ വഴിയിലൂടെ പോകുന്നു? ഞാൻ വീണ്ടും പറയുന്നു, ട്രെൻഡുകളുടെ പുറകെ പോകരുത്, ഫാഷനുകളുടെ പുറകെ പോകരുത്, നാട്ടു നടപ്പിൻ്റെ പുറകെ പോകരുത്, പാരമ്പര്യത്തിൻ്റെ പുറകെ പോകരുത്, സമ്പ്രദായങ്ങളുടെ പുറകെ പോകരുത്. എല്ലാവരും ചെയ്യുന്നത് അനുകരിക്കരുത്. പകരം എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കുന്നത്, ഏതിലേക്കാണ് എൻ്റെ ചുവടുകൾ ഞാൻ വയ്ക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി ചിന്തിച്ച് ഒരു തീരുമാനം ഞാൻ എടുക്കണം. ഇത് ഞാൻ പറയുമ്പോൾ അവരവരെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ? ഞാൻ തുറന്നു ചോദിക്കാം, പൂർണ്ണമായും യേശു ക്രിസ്തുവിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? കാരണം രക്ഷകൻ ഒന്നേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ലോകരക്ഷകൻ. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവും നൽകപ്പെട്ടില്ല, ഏക നാമമേ ഉള്ളൂ. ഒരൊറ്റ നാമത്തിലൂടെ നമുക്ക് രക്ഷയുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രയോ പേരാണ് ചതിക്കപ്പെടുന്നത്. അവർ ആ ഒരു തീരുമാനം എടുക്കുന്നില്ല. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന യേശു എന്ന ആ ഒറ്റ വ്യക്തിത്വത്തിൽ അവർ പിടിച്ചു നിൽക്കുന്നില്ല. ഇങ്ങനെ ചതിക്കപ്പെടുന്ന അനേകരുള്ള ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വാതിൽ എൻ്റെ ഒരു വിശദീകരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ദിസ് ഇസ് മൈ ഓൺ എക്സ്പ്ലനേഷൻ. ഈ വാതിൽ എന്ന് പറയുന്നത് എൻട്രി ആണല്ലോ. റോഡ് എന്ന് പറയുമ്പോൾ ആ യാത്രയുമാണ്. ഈ എൻട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസിഷൻ ദാറ്റ് വി മേക്ക്. വാതിൽ എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന തീരുമാനമാണ്. എന്ന് വെച്ചാൽ യേശു എൻ്റെ രക്ഷകനാണ്, യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണ്, യേശുവിൻ്റെ നാഥനാണ്, യേശുവിൻ്റെ എല്ലാമാണ് എന്ന് ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ആ വാതിൽ എന്ന് വിചാരിക്കുക. അത് ചെറുതാണ്, കാരണം ഏകമാണ്. ഏകരക്ഷകൻ, ഏകദൈവം, ഏകനാമം, ഏക വഴി എന്ന് പറയുമ്പോൾ അത് വളരെ ഇടുങ്ങിയതാണെന്ന് വിചാരിച്ചു. ഇനി ആ വഴി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോളോയിങ് ദ പാത്ത് ഓഫ് ജീസസ്. ആ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ചിലർ ആ വാതിലിലൂടെ കടക്കുന്ന ആ അനുഭവത്തിൽ നിൽക്കുക, തീരുമാനമെടുത്തു. പക്ഷേ യേശു കർത്താവ് പറഞ്ഞത് ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ വഴികളിൽ നടക്കുക, യേശു കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുക, യേശുവിൻ്റെ ടീച്ചിങ്സ് ഫോളോ ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 8:31 താഴേക്ക് വായിക്കുമ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെങ്കിൽ, നിങ്ങൾ എൻ്റെ വചനങ്ങൾ കാക്കുമെങ്കിൽ, നിങ്ങൾ വാസ്തവമായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിലൂടെ പ്രവേശിച്ച ശേഷം നമ്മൾ തുടർന്ന് യേശുവിനോട് ചേർന്നുള്ളൊരു യാത്ര ആരംഭിക്കുകയാണ്. അവിടെയാണ് കൂട്ടായ്മകളുടെ പ്രസക്തി. നിരന്തരമായി കൂട്ടായ്മകൾ ആചരിക്കുകയും ദൈവചനം പഠിക്കുകയും ആ ആത്മീയമായ ഊഷ്മളമായ സാഹചര്യത്തിൽ നമ്മൾ വളരുകയും ചെയ്യണം. അത് വളരെ 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 നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ളത് മറക്കരുത്. സോ ഇന്നത്തെ ഇതിൽ ഞാൻ വളരെ ശക്തമായി ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ ആത്മീയജീവിതത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ക്ലിയർ ആയിരിക്കണം, അതിൻ്റെ കോഴ്സ് ക്ലിയർ ആയിരിക്കണം.
യേശുവിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ ഡീവിയേറ്റ് ചെയ്യരുത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് ഇത്ര വലിയ രക്ഷ നാം അഗണ്യമാക്കി കളഞ്ഞാൽ എങ്ങനെ തെറ്റിയൊഴിയും? ദിസ് ഇസ് ഫ്രീ. ഒരു രൂപ പോലും ഇതിനു വേണ്ടി നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല. ഒരു രൂപ പോലും, ഇത് ടോട്ടലി ഫ്രീ ആണ് എന്ന് നമ്മൾ മറക്കരുത്. ഈ പീഡാനുഭവ ആഴ്ചയിൽ യേശുനാഥന്റെ കാൽവരി അകത്തെ ഓർക്കുവാനും ആ ഉയർപ്പിന്റെ ശക്തിയെ അനുഭവിച്ചറിയുവാനും ബ്ലസ്സിംഗ് ടുഡേ ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ബ്ലസ്സിംഗ് ടുഡേ പ്രസൻസ് ഹോളി ഓഫ് ഹോളീസ് ഇൻ ട്രിവാൻഡ്രം മാർച്ച് 28 വ്യാഴാഴ്ച രാവിലെ 9:30 മുതൽ അഭിഷക്തരായ ദേവദാസന്മാരാൽ നയിക്കപ്പെടുന്ന ഈ ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സ്ഥലം രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8111-99600. വരുവിൻ, ദൈവസാന്നിധ്യത്താൽ നിറയുന്ന ഈ ആരാധനയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മാർച്ച് 29 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ ഒരു സ്പെഷ്യൽ ഗുഡ് ഫ്രൈഡേ സർവീസ് ബ്രദർ ഡാമീനും ടീമും നിങ്ങൾക്കായി ഒരുക്കുന്നു. മാർച്ച് 31 ഞായറാഴ്ച സവിശേഷമായ 3 ആരാധനകൾ രാവിലെ 7:45 മുതൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും 9:45 മുതൽ മലയാളത്തിലുമുള്ള ആരാധനകൾ. നമുക്കൊരുമിച്ച് യേശുനാഥൻ്റെ ക്രൂശിൻ്റെ ശക്തിയും ഉയർപ്പിൻ്റെ ശക്തിയും അനുഭവിച്ചറിയുവാനായി ഈ മീറ്റിങ്ങുകളിൽ പങ്കുചേരാം. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും കർത്താവ് വലിയൊരു ജയം നൽകാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു പുസ്തകമാണ് വിന്നേഴ്സ് ഫാക്ടറി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജീവിതത്തിൽ വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഉപകരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കോപ്പി ഇല്ലെങ്കിൽ അത് കരസ്ഥമാക്കുക. കൂടാതെ കൈവശം കോപ്പി വാങ്ങിച്ച് വച്ചിരിക്കുന്നവർ ചിലപ്പോൾ ആദ്യം ഒന്ന് എടുത്ത് മറിച്ച് ചിത്രങ്ങളൊക്കെ കണ്ടു കാണും, പക്ഷേ വായിക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ എടുത്ത് വായിക്കുക, അണ്ടർലൈൻ ചെയ്യുക, പ്രധാന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുക. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പഠിച്ച് ഉയരങ്ങളിലെത്തുവാൻ കർത്താവ് ഓരോ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ എന്നങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു അക്കാഡമിക് ഇയർ തുറന്ന് തുടങ്ങിയ ഈ ഒരു സമയത്ത്, അതുകൂടാതെ ചിലരൊക്കെ അഡ്മിഷനുകൾക്ക് വേണ്ടി പരക്കം പായുന്ന ഈ സമയത്ത്, മത്സര പരീക്ഷകളുടെ ഈ കാലത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ. കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ശ്വാസകോശങ്ങളിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന, ഒരു പക്ഷേ അകത്ത് കഫനിറഞ്ഞ് ഇൻഫെക്ഷനായി അല്ലെങ്കിൽ ആസ്മ രോഗം, ബ്രോങ്കൽ പ്രോബ്ലംസ് ഇതൊക്കെ ആയിട്ടുള്ള സകലരും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടല്ല് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രത്യേകിച്ച് നട്ടലിൽ ചില വളവുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും കൈനീട്ടി യേശുവൻ നാമത്തിൽ ഇപ്പോൾ ആ വിടുതൽ സ്വീകരിക്കുക ഇൻ ജീസസ് നെയിം. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഞാൻ സാധാരണ പറയുന്ന വീണ്ടും പറയുന്ന ബ്ലെസ്സിങ് ടുഡേയുമായി നിങ്ങൾ പാർട്ണർഷിപ്പിൽ വരിക, അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണും. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.